ഹായ് ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാല്ലേ? അപ്പം എല്ലാവരും എന്നും പറയുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തി ഉരുള ഉടത്തിട്ടോ. നമുക്ക് ചപ്പാത്തിയാണ്, പിന്നെ ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ ചപ്പാത്തിയാണ്. അപ്പം ഇന്ന് ചപ്പാത്തി ഉള്ളവിടെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മോന്നിച്ചോ മോന്നിച്ചോന്റെ ചായ അടി കഴിഞ്ഞു. താങ്ക് യു. എൻ്റെ കുട്ടിൻ്റെ ഭാഗം ബർത്ത്ഡേ കിട്ടിയതാണ് കേട്ടത്. ഞാൻ കരുതിയിരുന്നു, ഇജ്ജ് മറന്നൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചാനാവില്ലാന്ന് കരുതിയിരുന്നു. എല്ലാരതും ഓർത്ത് വെക്കോ. ജിഞ്ചത് ഓർത്ത് വെക്കണുണ്ടോന്ന് വെച്ചറിയില്ലല്ലോ. ഞാനിനി ഓർമ്മിപ്പിച്ചാനാവൂല, പറയാനാവൂല എന്നൊക്കെ കരുതിയിരുന്നു. അപ്പൊ എന്താ ചോദിച്ചാല്, ഇന്ന് എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബർത്ത്ഡേ ഒന്നും പറയില്ല, അതായത് നമ്മളെ ജനിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ മിന്നു രാവിലെ തന്നെ നീച്ച് ഫോണൊക്കെ മേടിച്ചിട്ട് എന്തിനാ വെച്ചപ്പോൾ ഒന്നും മുടിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോൺ മേടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓരോ നോട്ടിഫിക്കേഷൻ വരുന്ന സൗണ്ട് ഒക്കെയുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടേക്കാണ്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞങ്ങാണ്ട്. അപ്പം അങ്ങനെ എന്താ ചപ്പാത്തി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ആളിവിടെ എത്തിയിട്ടുണ്ട്, പഞ്ചാരേനെ കുറിക്കുന്നുണ്ടോ. എനിക്ക് തിന്നും വരില്ല, പോടാ. പഞ്ചാര ചേക്ക ചായ കിട്ടുക്കണോ? വെച്ചിട്ട് മാറ്റി എന്താ എന്താ വെള്ളം? നല്ല വെള്ളമാണ്, ഞാൻ ചപ്പാത്തി വെക്കടത്തിന്ന് വെള്ളമാണ്. അപ്പോ പഞ്ചസാര കിട്ടില്ലേ? അപ്പൊ ഞായിലെന്തിട്ട് ഇതട്ടോ. ഞാനേ ഇപ്പൊ ചായ അടിച്ചാൽ സമയത്തോ ആണ് എൻ്റെ അടുത്ത് തന്നു. അതിൽ ചെറ്റിക്കാണ് ഞങ്ങൾ ചെറ്റിക്കുക. അവള് കാട്ടണമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവസാനം അവൻ ഒരു ചൂടാലും ഉണ്ടാവും. ഇവിടെ പറഞ്ഞ എമി, ഇവിടെ പറഞ്ഞ എമിയെ, എമിയെ സാക്ഷട്ടോ. എന്ത് കുഞ്ഞാത്ത പണിന്നു? ഞങ്ങള് പല്ല് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടിക്ക് ഇതാ പല്ല് വന്നിട്ടു. പല്ല് വന്നിട്ട് എല്ലാരെയും കടിച്ചു പോയിന്റെ പല്ലടെ. എമിയെ, എമിയെ ഈ പറഞ്ഞ, ഈ പറഞ്ഞ ഈ അതാ കണ്ടില്ലേ. ഇതാ അപ്പൊ നമ്മളിങ്ങനെ മാറ്റിട്ടോ. അപ്പൊ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്, അപ്പൊ അതിന് പോവാനായിട്ട് മാറ്റണ്ടോ. പിന്നെ ഇപ്പൊ അവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ താഴത്തേക്ക് ചെന്നോക്കട്ടെ കേട്ടോ, ശാനം മാറ്റിയോന്ന് അറിയാന്. എനിക്ക് തന്നെ എന്തോ ഒരു ഇത് പോലെ കേട്ടോ. ഞാൻ കുറേ എന്ന് പറഞ്ഞാൽ കുറേ ആയിട്ടോ കണ്ണെഴുതിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇന്നൊന്ന് കണ്ണെഴുതി നോക്കിയതാണ് കേട്ടോ. കണ്ണെഴുതാത്തൊക്കെ സംഭവം എന്താ വെച്ചാൽ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ താഴ്ഭാഗം ഇങ്ങനെ കറുത്ത് വരും കേട്ടോ കണ്ണെഴുതിയപ്പോൾ. നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടോ ഇവിടെ. നമുക്ക് ബീഫ് ബിരിയാണി ആയിട്ടുണ്ടായിരുന്നെ, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ എമിന് ഇതാ അവളെ മിനുവിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. ഇതട്ടോ ഇവര് കുട്ടികള് വന്ന ഇവിടെ ആദ്യത്തെ പണി എന്താ വെച്ചത് കേട്ടോ, ആ കണ്ണിന്റെ വാലിയുണ്ടോ ഐലൈനർ എഴുതി കൊടുക്കുക. അത് പല ഡിസൈനില് വാലായിട്ടും ഐലൈനർ ഫുള്ളായിട്ട് എഴുതി കൊടുക്കുക. അതൊക്കെ ഉണ്ടോ ഇവിടെ പണി? അടുത്ത ഊഴതട്ടോ ഇവളെ. അതാണ് ഇവളതിപ്പോ എന്തൊക്കെയാ നോക്കന്നെ അറിയുള്ളു.
കൂടുതലായിട്ടൊന്നും ഒതുങ്ങിയിരുന്ന് കൊടുക്കൂലേ, നഞ്ഞു തുടങ്ങിക്കോ. ഓളേ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരട്ടോ എങ്ങനെയുണ്ടെന്ന്. പരത്തിയിട്ടില്ലെങ്കി ഞാൻ കാട്ടിത്തരാം. ഫിദമോക്ക് ഇഷ്ടായില്ലേ കണ്ടെഴുതിയത്? നഞ്ഞും ബൾദ് ബള എഴുതി കൊടുക്കട്ടെ കേട്ടോ. കിടന്നോ കണ്ണെന്താ അങ്ങനെ എഴുതണ്ട. അച്ഛൻ്റെ വാ കണ്ണിൻ്റെ വാലിത അത് ഓള് കുറച്ച് അളക്കിയത് നമുക്ക് ഇതിൽ കാണാണ്ട് കേട്ടോ. അടിപൊളിയാണ്. കുത്തക്കണ്ട പുരികൊക്കെ എഴുതി കൊടുത്തുതാ. പുള്ളിക്ക് എന്തായാലും അച്ഛൻ പറയാ പൊണ്ടേ, ഞങ്ങളെ പൊണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെ ഓള് സുന്ദരിയായി, രണ്ടാളും സുന്ദരിമണികളായില്ലേ. ഞങ്ങള് വീട്ടിലത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് മിനൂസ്. ഇന്റെ സംഭവം ഇന്നെ പുതിയതിറക്കിയ എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തീർക്കാൻ ഒരൊറ്റ മേക്കപ്പ് മതി, അതിൽ കഴിയും. ലിപ്സ്റ്റിക് പിന്നീടാക്കാം. അപ്പൊ ഇവര് ഇതിന് നല്ല സന്തോഷായിട്ട് ഓൾക്ക് വല്ല കണ്ണെഴുതി കൊടുത്തപ്പോ ഇനി ഓല് കളിക്കാൻ പോകും അല്ലേ. അല്ലേ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഐബ്രോ ഇട്ടെടുത്ത് ഇവള് അട്ടി തട്ടി, അതുകൊണ്ട് ഇത് ആകെ കൊളയിക്കണത്. ഇത് പിന്നെ പറഞ്ഞ കൊഴപ്പില്ല. ഇവള് പിന്നെ ആദ്യം തന്നെ ഇട്ടീനു. ഇതട്ടോ സമയം അരിവ് വാങ്ങു കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് തോന്നും കേട്ടോ ഭയങ്കര വൃത്തായിന്ന് അല്ലട്ടോ. മഴയുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ഇതാ മഴ ഇടി ചെറുതായിട്ട് ഇടിയൊക്കെ പോട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടാവില്ല കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ഇതിൽ മഴ. ശരിക്കും അവിടെ കാണാൻ മാത്രമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊരു ചാറ്റല് കേട്ടോ. ചെറിയൊരു ഇടിമുഴക്കൊക്കെ ഉണ്ട്. എന്തായാലും നല്ല സുഖം, നല്ലൊരു സ്മെല്ല കേട്ടോ. മണ്ണിൻ്റെ നല്ലൊരു സ്മെല്ല് ഇട്ടുണ്ട്. ആ സ്മെല്ല് അടിക്കുമ്പോൾ എന്താ പറയുക, വേറൊരു ഫീലാണ് കേട്ടോ. ആ പുതു മണ്ണിൻ്റെ ഒരു സ്മെല്ലിന് അടിക്കുമ്പോൾ എന്താ വെള്ളം തട്ടുമ്പോൾ ഉണ്ടല്ലേ. ചെറുതായിട്ട് ചാറ്റലുണ്ട് കേട്ടോ. കുഞ്ഞ അത് സാധിക്ക് കഴിച്ചു പറഞ്ഞിട്ട് കഴിച്ചു തരായിട്ടോ. കഴിച്ച് കഴിച്ച് നമുക്ക് ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് ബീഫ് ബിരിയാണി ചൂടാക്കാട്ടോ.